ഒരു വെളുത്തുള്ളിയുടെ തണ്ട് വെച്ചുള്ള ഒരു തോരനാണ് കാണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഏഷ്യൻ ഗ്രോസറി സ്റ്റോറിലും അല്ലാതെയൊക്കെ വെളുത്തുള്ളിയുടെ തണ്ട് ഇങ്ങനെ കിട്ടും കേട്ടോ, തോരൻ വെക്കാനായിട്ട്. വളരെ രുചികരമായ ഒരു തോരനാണ്. പിന്നെ നാട്ടിലും ഒക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ കാണും. പിന്നെ നമ്മൾ വീട്ടിൽ വെളുത്തുള്ളി കിളിർപ്പിക്കുകയാണെങ്കിൽ അത് കിളിർത്ത് വരുമ്പോൾ ഇലയായിട്ടാണ് വരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു തണ്ട് പോലെ ഇങ്ങനെ വരും. ആ തണ്ടാണ് നമ്മൾ തോരനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസൊന്നും കണ്ടിട്ടില്ല ഇതിൻ്റെ തോരൻ. അങ്ങനെയാണ് ഞാനൊരു തോരൻ ഇടുന്നത്. അപ്പം നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഗാർലിക് സ്കേപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ശരിക്കും വെളുത്തുള്ളിയുടെ ചെടിയിൽ നിന്നും ഒരു തണ്ട് പോലെ വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ബഡ് പോലെ ഇങ്ങനെ വരും. അതാണിത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടിരിക്കുന്നത് കണ്ടോ. ഇതാണ് സാധനം. ഇതിങ്ങനെ ചുരുണ്ടായിരിക്കുന്നത്. ഇത് മലയാളത്തിൽ വെളുത്തുള്ളി ചുരുണ്ടൻ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു വെളുത്തുള്ളിയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ രണ്ട് ബഞ്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ രണ്ടാണ്. ഇവിടെ എല്ലാ സ്റ്റോറുകളിലും കിട്ടും കേട്ടോ, ഗ്രോസറി സ്റ്റോറുകളിൽ. അതാണ്. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിത്തണ്ട് പോലെ അല്ല, അത് വളരെ നേർത്തതല്ലേ. ഇത് കുറച്ചുകൂടി കനമുണ്ട്. പിന്നെ ഇങ്ങനെ ഉരുണ്ടുമാണ് ഇരിക്കുന്നത് കണ്ടോ, കുറച്ച് ഒന്ന് ഉരുണ്ടതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് തോരനെ അരിഞ്ഞെടുക്കണം. പക്ഷേ അരിഞ്ഞതിന് മുമ്പ് നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം ഇത് അരിയാൻ. കാരണം അരിഞ്ഞിട്ട് നമ്മൾ കഴുകിയാൽ പിന്നെ അതിലിങ്ങനെ വെള്ളം നിൽക്കും, വെള്ളം തോരില്ല. അപ്പോൾ ഇതിന് മൊത്തം ഞാൻ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള എന്താ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഒന്നുമില്ല, സാധാ തോരൻ പോലെയാണ്. ഞാൻ ഒരു ഉള്ളിയാണ് എടുക്കുന്നത്, സവാളയാണ്. നിങ്ങൾക്ക് ഏത് ഉള്ളി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതിനെ ഞാനിവിടെ ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ് തോരനായിട്ട് യൂസ് ചെയ്യുന്നത് തേങ്ങയല്ലേ, തിരികെ തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾ, കുറച്ച് കറിവേപ്പില, രണ്ട് പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ജീരകം, ഒരു ടീസ്പൂൺ ജീരകം. പിന്നെ ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ, കാരണം വെളുത്തുള്ളിയല്ലേ, അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല. അപ്പോൾ എനിക്ക് മിക്സിയില്ല, ചെറിയ ജാറില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ജാറിൽ തന്നെയാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനൊക്കെ സാധാ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ വെളുത്തുള്ളിയുടെ ഇതൊന്ന് കാണിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ച ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ കടുക്, എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും നമ്മുടെ വറ്റൽമുളകും പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ കടുക് വറുക്കണം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയിട്ടേ ഉള്ളിയൊക്കെ ഇടാവുള്ളൂ കേട്ടോ. കടുക് പൊട്ടുന്നതിന് മുമ്പ് തന്നെ എല്ലാം അരി ഇടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ അത് മേക്ക് ഷുവർ ചെയ്യണം, കടുക് നന്നായിട്ട് പൊട്ടിയിട്ടേ എടുത്ത് ഇടാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കടുക് വറുത്ത് വന്നു. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് അറിയാവുന്നവർക്കല്ല കേട്ടോ, തോരമയ്ക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ സ്കേപ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരം നമ്മൾ അടച്ച് വെക്കണം അതിലേക്ക്. അപ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിക്കരുത് കേട്ടോ, അതിൻ്റെ ആവിയിൽ നിന്ന് തന്നെ അത് വേവും. അപ്പോൾ രണ്ട് മിനിറ്റ് അടച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരയ്ക്കുന്നതും വെള്ളം ചേർത്ത് അരയ്ക്കരുത്, ഡ്രൈ ആയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതെല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോവും. ഇതിനൊന്നും വലിയ വേവില്ല, ആവിയിൽ നിന്ന് വേവുന്ന അത്രയേ ഉള്ളൂ. പിന്നെ അരപ്പിട്ടതിന് ശേഷം പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടെ പിന്നെ നമ്മളൊന്ന് അടച്ച് വെക്കണം. അതെല്ലാവർക്കും അറിയാമല്ലോ, ആ അരപ്പിൻ്റെ ആ പച്ച ആ കുത്തലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് വെച്ചെടുക്കാവുന്ന ഒരു തോരനാണ്. പിന്നെ അവസാനം നമ്മൾ അടുപ്പിട്ട് ഓഫ് ചെയ്തിട്ട് കറിവേപ്പില കുറച്ചുകൂടെ ഇട്ടിട്ട്, എനിക്ക് കറിവേപ്പില ഇച്ചിരി ക്ഷാമമാണ് കേട്ടോ, അതുകൊണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് മാറ്റി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ആ പാത്രത്തിൽ തന്നെ കുറച്ച് നേരം വെച്ചിട്ടേ വേറെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുള്ളൂ കേട്ടോ. അതെപ്പോഴും അങ്ങനെ ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ എൻ്റെ വെളുത്തുള്ളി സ്റ്റെമ്മിൻ്റെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയാണ്, അത് എനിക്ക് നല്ല ഗുണമുള്ള ഒരു തോരനുമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.